മധ്യകേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മകരക്കൊയ്ത്തിന് ശേഷം നടന്നുവരുന്ന ഉത്സവാഘോഷങ്ങളാണ് വേലയും പൂരവുമെല്ലാം. തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, ചിനക്കത്തൂർ പൂരം, കാട്ടുകാമ്പാൽ പൂരം, നെന്മാറ വല്ലങ്കി വേല, ആര്യങ്കാവ് വേല, ചേലക്കര അന്തിമഹാകാളൻ വേല എന്നിവയെല്ലാം. പാലക്കാട് ജില്ലയിലെ പൊതുവെ നടക്കുന്ന കാവ് ഉത്സവങ്ങൾ, അത് മുഴുവൻ കൃഷി സംബന്ധമായിട്ടുള്ള ഉത്സവങ്ങളായിരുന്നു. പഴയ കാലത്ത് കൃഷിയുടെ നല്ല വിളവിന് വേണ്ടിയും കന്നുകാലികളുടെ ക്ഷേമത്തിന് വേണ്ടിയും ഇതിന് രണ്ടു വേണ്ടിയിട്ടായിരുന്നു പാലക്കാട് ജില്ലയിലെ ഈ കാവ് ഉത്സവങ്ങളൊക്കെ നടത്തി വന്നിരുന്നത്. കൂറയിട്ട് കഴിഞ്ഞാൽ, അതായത് കൊടിയേറി കഴിഞ്ഞാൽ, ഒരുമയുടെ ആഘോഷങ്ങളായ കുതിര, കാള, തേര് മുതലായ കെട്ടുകാഴ്ചകൾ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ചാടിലുറപ്പിച്ച് വലിച്ചുകൊണ്ടും ഈ കൊയ്ത്ത് കഴിഞ്ഞ, മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലേക്ക് കൊണ്ടുവരികയാണ്. തേരും കുതിരയും കെട്ടുകാഴ്ചകളും ബുദ്ധമതാനുഷ്ഠാനത്തിൻ്റെ തുടർച്ചയാണ് കാണിക്കുന്നത്. മധ്യകേരളത്തിൽ എന്നതുപോലെ തന്നെ ബുദ്ധമതത്തിന് പ്രചാരമുണ്ടായിരുന്ന ഓണാട്ടുകരയിലും സമാനമായ ദൃശ്യങ്ങൾ നിലവിലുണ്ട്. അതിർവരമ്പുകളില്ലാത്ത സാമൂഹ്യ ഐക്യം ഈ അനുഷ്ഠാന കലയിൽ ദൃശ്യമാണ്. ഒരുമയോടെ കൃഷി ചെയ്ത് വലിയ വിളവ് വലിച്ച പാടത്തേക്ക്, വിളവ് എന്നനുഗ്രഹിച്ച ദേശഭരദേവതയുടെ മുമ്പിലേക്ക് അവർ കൂട്ടത്തോടെ ഈ വിസ്മയ കാഴ്ചകളുമായി എത്തുകയാണ്. കാളക്കോലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ചില കാവുകളിൽ ഒറ്റ കാളകളും വള്ളുവനാട്ടിലെ തന്നെ ചില കാവുകളിൽ ഇണക്കാളകളെയും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് പ്രധാനം. ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കാവ്, തൂതക്കാവ്, മുളയങ്കാവ് എന്നിവിടങ്ങളിൽ ഇണക്കാളകൾക്ക് പ്രധാനമാണ്. ഇവ വളരെ മനോഹരമായാണ് കൊണ്ടുവരുന്നതും തിരിച്ച് കാളപ്പറമ്പിൽ അണിനിരത്തുന്നതും. എല്ലാ കാളകളും കാളപ്പറമ്പുകളിൽ നിശ്ചയിച്ച തലത്ത് അണിനിരന്ന ശേഷം നിശ്ചയിച്ച സമയം മുതൽ ഭഗവതിയെ തൊഴുത് മടങ്ങുന്നതാണ് കാളയിറക്കം എന്ന് പറയുന്നത്. ഇത് കാണാനായി ധാരാളം ആളുകൾ ഓരോ ക്ഷേത്രങ്ങളിലും കാത്തിരിക്കുക പതിവാണ്. ഓരോ ക്ഷേത്രങ്ങളും അതിൻ്റെ തട്ടകങ്ങളായ ദേശങ്ങളിൽ നിന്നാണ് അലങ്കരിച്ച കാളകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. ഇതിനായി ഓരോ ദേശക്കമ്മറ്റികളും നിലവിലുണ്ട്. ഓരോ പ്രദേശത്തെ ആളുകളും വളരെ ആചാര അനുഷ്ഠാനങ്ങളോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. കാളപ്പാട്ട് മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നു. ചുമസിജിതില് ഞങ്ങൾ നിസ്കരിച്ചൊരു താഴമ്പുണ്ട്, നിക്കർ ചൊല്ലി നാവ് പടങ്ങി ഉള്ളത് പോലെ സാക്കാത്തേകി. ഞങ്ങള് മക്കള് ഞങ്ങളെ ചെയ്തത് സുന്നത്തായി, ഞങ്ങള് മക്കള് നിങ്ങൾക്ക് എന്തും ദുവാ ചെയ്യുന്നേ. ഞങ്ങള് മക്കള് നിങ്ങൾക്ക് എന്നൊരു ദുവാ ചെയ്യുന്നേ. അതോ നല്ലട പൊന്നും കട്ട, ഞാനൊന്നു പറയുന്നു കേക്ക, ഏറെ ദീപം തെളിയട്ട, ശുഭദിനം മമ്പും ചാട്ട, അന്തിമള്ളം തിരുനാള് നമ്മള് കൊണ്ടാടിയേ. കാർഷിക വൃത്തിയിൽ തങ്ങളെ സഹായിച്ച കാളകളെ തന്നെയാണ് കർഷകർ ആഘോഷവേളകളിലും ഒപ്പം കൂട്ടുന്നത്. പ്രകൃതി തന്നെ പ്രതിഷ്ഠയായിട്ടുള്ള ഓണാട്ടുകരയിലെ ഓച്ചിറയിൽ 52 കരകളിൽ നിന്നും ഇരട്ടക്കാളകൾ ഈ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓണാട്ടുകരയിലെ മിക്ക ദേശങ്ങളിലും ഈ കാലയളവിൽ ഇരട്ടക്കാളകളും അതുപോലെ തന്നെ കുതിരകളും തേരുകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുതിരയുടെ രൂപത്തിലും കാളയുടെ രൂപത്തിലും അതുപോലെ തന്നെ ബുദ്ധവിഹാരങ്ങളായ പകോടകളുടെ രൂപത്തിലുമാണ് കെട്ടുകാഴ്ചകൾ ഒരുങ്ങുന്നത്. ബുദ്ധമതത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന ദേശങ്ങളിലെല്ലാം ഇത്തരം കെട്ടുകാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും.
അടിത്തട്ട്, ഇടത്തട്ട്, മുകൾത്തട്ട് എന്ന് മൂന്ന് ഭാഗങ്ങളാണ് പഗോഡയുടെ ആകൃതിയിലുള്ള തേരിനുള്ളത്. മുകൾത്തട്ട് പിടിപ്പിക്കുന്നതോടുകൂടിയാണ് ഇതിന് പഗോഡയുടെ രൂപം കൈവരുന്നത്. മുകളിൽ ഏഴ് തട്ടുകളും താഴെ ആറ് തട്ടുകളുമായി 13 സമചതുര തട്ടുകളാണ് ഈ കെട്ടുകാഴ്ചകൾക്കുള്ളത്. കാളക്കോലമായാലും കുതിരക്കോലമായാലും ഒരനുഷ്ഠാന രീതിയിലാണ് ഇവയുടെ നിർമ്മാണവും. പ്രത്യേകം വൈദഗ്ധ്യം നേടിയ തച്ചുശാസ്ത്രജ്ഞരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കുതിരയുടെ മരങ്ങൾ മുഴുവൻ തേക്കാണ്, തല പ്ലാവാണ്, പിന്നെ ഇത് കെട്ടണത് മുളകൊണ്ടാണ്. അപ്പോൾ തച്ചുപണിക്കാർ ആശാരിമാരാണ്. അവരതിൻ്റെ ആ രൂപം ഒന്നിച്ചിട്ട് ഉണ്ടാക്കി തരും. മുളകൊണ്ട് കെട്ടും, അത് കഴിഞ്ഞ് അതിന് വാഴഞ്ചപ്പാണ് ഞങ്ങൾ ഇതിനെ ഉപയോഗിക്കുക. ഇവയുടെ ചായങ്ങളാവട്ടെ, ചില പ്രത്യേക മരത്തിൻ്റെ കറകളും ഇല പിഴിഞ്ഞുണ്ടാക്കിയ ചാറുമാണ് ഉപയോഗിക്കുന്നത്. ഇവ ദീർഘകാലം നിൽക്കുകയും പെട്ടെന്ന് അഴുകിപ്പോകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. തല വയ്ക്കാതെയാണ് കുതിരക്കോലങ്ങൾ എഴുന്നള്ളിച്ചു വരുന്നത്. തല വയ്ക്കൽ ചടങ്ങ് ഒരു ചടങ്ങായി തന്നെ, അനുഷ്ഠാനമായി തന്നെ പലയിടങ്ങളിലും നിർവഹിച്ചു വരും. കുതിരക്കോലങ്ങൾ കെട്ടുന്നതിനായി കയറോ മറ്റ് പോളകളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. തെക്കൻ കേരളത്തിലെ പടയണിയിലും കാളിയൂട്ടിലും നീലമ്പേരൂർ അന്നത്തിലും ഒക്കെ കാണുന്നത് പോലെ ചൂട്ടിന് വളരെയേറെ പ്രാധാന്യം ഈ വേലയിലും പൂരത്തിലുമുണ്ട്. ചൂട്ടുകറ്റകളിൽ അഗ്നിസ്വരൂപിണിയായിട്ട് കളത്തിലേക്ക് എത്തുന്ന കാഴ്ച ഇവിടെയും ദൃശ്യമാണ്. മലബാറിലെ, പ്രത്യേകിച്ചും പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കാണുന്ന ഒരു പ്രധാന വേഷമാണ് വെളിച്ചപ്പാട്. പ്രത്യേക രീതിയിൽ ഉറഞ്ഞുതുള്ളി വരുന്ന വെളിച്ചപ്പാട് ദൈവത്തിൻ്റെ പ്രതിനിധികളായാണ് അറിയപ്പെടുന്നത്. വളരെ മുമ്പ് കാലത്തെ നമ്മുടെ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നതാണ് ഓലക്കുടയും തൊപ്പിക്കുടയും. കാൽക്കുട ഉപരിവർഗങ്ങൾ അവരായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇത്തരം കുടകൾ തന്നെ കാലുകൾക്ക് വലുപ്പം കൂട്ടി ഉത്സവങ്ങളിൽ ആകർഷകമാക്കി പിടിക്കുന്ന ഒരു ചടങ്ങുകൂടിയുണ്ട്. ഇവയ്ക്ക് അലുക്കുകൾ ഒപ്പം നെയ്ത് ഇവ വർണ്ണാഭമാണ്. മണ്ണിനെ പൊന്നാക്കി മാറ്റുന്ന മഹാശക്തിക്ക് മുന്നിൽ നമ്ര ശിരസ്കരായി ഒരു ജനത സമർപ്പിക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങളുടെ നിറച്ചാർത്തുകളാണ് വേലയും പൂരവുമെല്ലാം.